കോക്കാട് മനോജ് വധക്കേസിൽ രണ്ട് പ്രതികൾ പോലീസ് പിടിയിൽ. ചക്കുവരയ്ക്കൽ കോക്കാട് സ്വദേശികളായ സജി, അനിലേഷ് എന്നിവരാണ് അറസ്റ്റിലായത്. ക്ഷേത്രോത്സവത്തിനിടെ മദ്യലഹരിയിലായിരുന്ന പ്രതികളെ മനോജ് അസഭ്യം വിളിച്ചതിലുള്ള പ്രകോപനത്തിലാണ് അരുൺ കൊലപാതകമുണ്ടായത്. പ്രതികൾ ഒത്തുകൂടിയിരുന്ന കടയുടെ സമീപത്തുകൂടി മനോജ് കടന്നു പോകുമ്പോൾ സജിയെ അസഭ്യം പറഞ്ഞതിലുള്ള പ്രകോപനത്താൽ മനോജിനെ ആക്രമിക്കുകയായിരുന്നു. അനിലേഷും സജിയും ചേർന്നാണ് ടൂ വീലറിൽ മനോജിനെ പിന്തുടർന്ന് മാരകായുധങ്ങളുമായി മർദ്ദിച്ചത്. കോക്കാട് പെട്രോൾ പമ്പിന് സമീപത്ത് വെച്ചാണ് സംഭവം ഉണ്ടായത്. സജിയുമായി വാക്കുതർക്കത്തിലേർപ്പെട്ട മനോജിനെ മൂർച്ചയേറിയ മഴ ഉപയോഗിച്ച് തലയ്ക്ക് വെട്ടുകയും പിന്നീട് തറയിൽ വീണ മനോജിൻ്റെ ഇടത് കൈയുടെ ചൂണ്ടുവിരൽ വെട്ടിമാറ്റുകയും ചെയ്തു. പരിക്ക് ഗുരുതരമായതോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മനോജിനെ എത്തിച്ചിരുന്നുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വാഹനാപകടത്തിൽ മനോജിന് പരിക്കേറ്റെന്ന് കരുതിയായിരുന്നു നാട്ടുകാർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത്. പോലീസ് സർജൻ നടത്തിയ പരിശോധനയിലാണ് മൂർച്ചയേറിയ ആയുധമുപയോഗിച്ച് തലയ്ക്ക് വെട്ടിയതാണ് മരണകാരണമെന്ന് വ്യക്തമായത്. ഫോറൻസിക് വിദഗ്ധരും ഡോഗ് സ്ക്വാഡും പരിശോധനകൾ നടത്തി തെളിവുകൾ ശേഖരിച്ചതോടെ അന്വേഷണം സജി, അനിലേഷ് എന്നിവരിലേക്ക് എത്തുകയായിരുന്നു. 2016 മനോജും സംഘാംഗങ്ങളും ചേർന്ന് സജിയെ മാരകമായി ഉപദ്രവിക്കുകയും ചൂണ്ടുവിരൽ വെട്ടിമാറ്റുകയും ചെയ്തിരുന്നു. ഇത്തരം സംഭവത്തിൻ്റെ തുടർച്ചയായിട്ടാകാം കൊലപാതകം നടന്നതെന്ന് പോലീസിൻ്റെ സംശയമാണ് കേസ് തെളിയിച്ചത്. മുൻവൈരാഗത്തെ തുടർന്ന് മനോജിനെ കൊലപ്പെടുത്തിയതിന് ശേഷം ഒളിവിൽ പോയ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ജില്ലാ പോലീസ് മേധാവി KB രവി IPSൻ്റെ നിർദ്ദേശപ്രകാരം കൊട്ടാരക്കര DYSP സുരേഷിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിച്ചത്. അറസ്റ്റിലായ സജി, അനിലേഷ് എന്നിവരെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കൊലപ്പെടുത്താൻ ഉപയോഗിച്ച മാരകായുധവും പോലീസ് കണ്ടെടുത്തു. ന്യൂസ് ഡെസ്ക്, മൈൻഡ് വിഷൻ TV.